എല്ലാവർക്കും ഹൈന്ദവ പുരാണത്തിൻ്റെ അടുത്തൊരധ്യായത്തിലേക്ക് സ്വാഗതം. നിഗൂഢതകൾ ഏറെ നിറഞ്ഞ ഒരു മനുഷ്യ ശരീരമാണ് നമുക്കുള്ളത്. വ്യത്യസ്തമായ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒട്ടേറെ അവയവങ്ങൾ ചേർന്ന ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും ഓരോ കടമകളാണുള്ളത്. എല്ലാവർക്കും ഇത് ഒരുപോലെയാണെങ്കിലും വലുപ്പത്തിലും ആകൃതിയിലും വ്യത്യാസം ഓരോ ആളുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ഒന്നാണ് കാൽ വിരലുകളുടെ വലുപ്പത്തിലുള്ള വ്യത്യാസം. കാലിലെ വിരലുകളുടെ വലുപ്പം അവയുടെ ഘടനയും കണ്ടാൽ ഒരാളുടെ സ്വഭാവം വിലയിരുത്താൻ കൂടെ പറ്റുമത്രേ. കാൽ വിരലുകളുടെ വലുപ്പവും സ്വഭാവവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നീളമുള്ള പെരുവിരലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നീളം കൂടിയ പെരുവിരലുകളുള്ളവർ നല്ല മനസ്സിൻ്റെ ഉടമകളായിരിക്കും. എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമാകുന്ന ഇവർ ആളുകളോട് വളരെ നന്നായി ഇടപെടുന്നവരും സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നവരുമായിരിക്കും. ഇവരുടെ തള്ളവിരലിന് നീളം കൂടുതലും ബാക്കി വിരലുകൾ ക്രമേണ നീളം കുറഞ്ഞതുമായിരിക്കും. നീളം കൂടിയ രണ്ടാമത്തെ വിരൽ, ചിലരുടെ കാലിൻ്റെ വിരലുകൾ ശ്രദ്ധിച്ചാൽ രണ്ടാമത്തെ വിരലായിരിക്കും തള്ളവിരലിനേക്കാൾ നീളം കാണുക. തമാശ ഇഷ്ടപ്പെടുന്ന ഇവർക്ക് മറ്റുള്ളവരെക്കാളും അധികം സർഗശേഷിയും സംഘാടനവും കൂടുതലായിരിക്കും. എന്ത് കാര്യവും ഏറ്റെടുത്ത് നടത്താനും ധൈര്യമുള്ളവർ ഇവർ എന്തിനേയും അതിൻ്റേതായ സ്പിരിറ്റിൽ കാണുകയും ചെയ്യും. തീരെ ചെറിയ ചെറുവിരൽ, മറ്റു വിരലുകൾക്ക് ആവശ്യമായ വലിപ്പമുണ്ടെങ്കിലും ചിലരുടെ ചെറുവിരലുകൾ തീരെ ചെറിയവയായിരിക്കും. തുറന്ന മനസ്സോടും മറ്റൊന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഇവരെ പൂർണ്ണമായും വിശ്വസിക്കാം. ഒരേ നീളമുള്ള വിരലുകൾ, കാലിലെ വിരലുകൾക്ക് ഒരേ നീളമുള്ളവരും നമ്മുടെ ഇടയിലുണ്ട്. കൃഷിവല പാദങ്ങൾ എന്നാണ് ഇവരുടെ കാൽപാദം വിളിക്കപ്പെടുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തരായ ഇവർ അനുകരണീയമായ രീതിയിലായിരിക്കും എല്ലാത്തിനെയും സമീപിക്കുക. ജാഗ്രതയോടെയും ആദർശത്തോടെയുമുള്ള പെരുമാറ്റമാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. അടുത്തത് പെരുവിരൽ ഒഴികെ ബാക്കി വിരലുകൾക്ക് ഒരേ നീളം. പൊതുവെ നല്ല വാഗ്മികളായ ഇവർക്ക് ചർച്ചകളിലും അല്ലെങ്കിൽ സംവാദങ്ങളിലും ഏർപ്പെടാൻ നല്ല കഴിവായിരിക്കും. കൂടാതെ തർക്കങ്ങളിൽ അല്ലെങ്കിൽ തർക്കിക്കുന്നതിൽ ബഹുമിടുക്കരായിരിക്കും ഈ ഒരു ആൾക്കാരെന്ന് പറയുന്നത്. ഈ ഒരു ആളുകൾ എന്ന് പറയുന്നത് അല്പം അകന്നു നിൽക്കുന്ന പെരുവിരലാണെങ്കിലും ചിലരുടെ പാദങ്ങളിൽ പെരുവിരൽ മാത്രം വളരെ അകന്നു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. കൂടാതെ സ്വതന്ത്രമായുള്ള നിലനിൽപ്പിനാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഇവർ കുറച്ച് ദുഷ്ടന്മാരാണെന്നും പറയപ്പെടുന്നു. വിരലുകൾ തമ്മിലുള്ള അകലം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി വിരലുകൾ തമ്മിൽ അകലം കൂടിയവർ സഞ്ചരിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും താല്പര്യമുള്ളവരായിരിക്കും. യാത്ര പോകുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായി കണക്കാക്കുന്നവരാണ് ഈ ഒരു ആളുകൾ. മൂന്നാമത്തെയും നാലാമത്തെയും വിരലുകൾ തമ്മിലുള്ള അകലം, ചിലരുടെ കാലിൽ മൂന്നാമത്തെയും നാലാമത്തെയും വിരലുകൾക്കിടയിൽ മാത്രം തിരിച്ചറിയപ്പെടുന്ന രീതിയിൽ അകലം കാണാൻ സാധിക്കും. സമാധാനം ആഗ്രഹിക്കുന്ന ഇവർ ശാന്ത സ്വഭാവത്തിന് ഉടമകളായിരിക്കും. ഇവരുടെ സുഹൃത്ത് വലയത്തിൽ ഇവരുടെ സുഹൃത്തുക്കൾ കൂടുതലും ഇതേ സ്വഭാവമുള്ള ആളുകളുമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കാലുകളൊന്ന് ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള ആളുകളുടെ അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളായിക്കോട്ടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നമ്മുടെ പങ്കാളികളായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരുടെയും കാലിലെ വിരലുകളൊന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചായിരിക്കും അവരുടെ തീർച്ചയായിട്ടും അവരുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കാവുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംശയ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ അടുത്ത അധ്യായങ്ങൾ അത് ഉൾപ്പെടുത്താൻ കൂടുതലായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ഇപ്പോഴേ ആശംസിച്ചു കൊള്ളുന്നു. അപ്പോൾ അടുത്തൊരു അധ്യായത്തിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.